ഗാർഡൻ ഗ്രീൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരേക്ക പാമ്പിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ വളരെ സന്തോഷം. വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു ചെടിയാണ് ഈ അരേക്കപ്പ. അതുകൊണ്ട് ഇൻഡോറായിട്ട് വളർത്താൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഒരുപാട് സവിശേഷതകളുള്ള, വീട്ടിലേക്ക് പണവും സൗഭാഗ്യവും കൊണ്ടുവരുമെന്ന് പലരും വിശ്വസിക്കുന്ന ഈ ചെടി നന്നായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? നിങ്ങൾ ഒട്ടും വിഷമിക്കുകയേ വേണ്ട. അതിനുള്ള കെയർ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചില ലളിതമായ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ചെടി നിങ്ങളുടെ വീട്ടിൽ നല്ല ആരോഗ്യത്തോടെ വളരുമെന്നുള്ളത് ഉറപ്പാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡയറക്റ്റ് ലൈറ്റാണ് അരേക്കപ്പം ഇഷ്ടപ്പെടുന്നത്. ചെടി അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വെക്കേണ്ടത്. നേരിട്ടുള്ള സൂര്യപ്രകാശം സ്ഥിരമായി ഈ ചെടിക്ക് കിട്ടിയാൽ ഇതിൻ്റെ ഇലകൾക്ക് പൊള്ളലേൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീട്ടിനുള്ളിൽ ഒട്ടും വെളിച്ചം കിട്ടാത്ത ഭാഗത്താണ് ചെടി വെച്ചിട്ടുള്ളതെങ്കിൽ ഫ്ലൂറസെൻ്റ് ലൈറ്റ് ഉപയോഗിച്ച് പ്രകാശം ക്രമീകരിച്ച് കൊടുക്കേണ്ടതാണ്. ഇൻഡോറായി വളർത്തുന്ന ഈ അരേക്കപ്പാമ്പിനെ ആഴ്ചയിലൊന്ന് പുറത്ത് കൊണ്ടുവന്ന് വെയിൽ കൊള്ളിക്കുന്നത് ചെടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. ഈ ചെടിയുടെ സംരക്ഷണത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടറിങ് തന്നെയാണ്. അരേക്കപ്പാം നനവുള്ള മണ്ണിലാണ് നന്നായിട്ട് വളരുന്നത്. എന്നാൽ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും മണ്ണ് കുഴഞ്ഞിരിക്കുന്നതും ചെടിക്ക് ഒട്ടും നല്ലതല്ല. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഇത് ഹോൾസിലൂടെ നന്നായിട്ട് പുറത്തേക്ക് ഡ്രെയിനേജ് ഹോളിലൂടെ വരണം. പോട്ടിലെ മേൽമണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം തുടർന്ന് വെള്ളം ഒഴിച്ചാൽ മതി. അരേക്കപ്പാമ്പിന് കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഇലകൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇലകളുടെ അറ്റം തളന്നു കിടക്കുകയോ ബ്രൗൺ നിറം ആകുകയോ ഒക്കെ ചെയ്താൽ ഇതിനാവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇലകൾ മഞ്ഞ നിറത്തിലായാൽ ഓവർ വാട്ടറിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നും കരുതണം. ഈ ചെടിയുടെ ഇലകൾ കരിഞ്ഞോ മഞ്ഞ നിറത്തിലോ ഒക്കെ കണ്ടാൽ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളയണം. തെങ്ങിനെ മഞ്ഞ നിറത്തിലൊക്കെ കണ്ടാൽ അത് ചെടിക്ക് കേട് ഉണ്ടാകാനായിട്ട് ഇടയാവും. അതുകൊണ്ട് അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് ചെടിയുടെ ആരോഗ്യത്തിനും അതിൻ്റെ ഭംഗിക്കും വളരെ നല്ലതാണ്. പോട്ടിൽ വേരുകൾ തിങ്ങി നിറയുകയും ഡ്രെയിനേജ് ഹോളിലൂടെ വേരുകൾ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ റീപോട്ടിങ്ങിന് സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തൊട്ടടുത്ത സൈസുള്ള പോട്ടിലേക്ക് ഇതിനെ നല്ലൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി നമുക്ക് നടാവുന്നതാണ്. വെള്ളത്തിൽ ലയിക്കുന്ന ബാലൻസ്ഡ് ഫെർട്ടിലൈസേഴ്സാണ് അരേക്കപ്പാമ്പിന് ഏറ്റവും നല്ലത്. ഇതിനായി NPK 10:10:10 19:19:19 നമുക്ക് ഉപയോഗിക്കാം. അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് തളിച്ചു കൊടുക്കാം. ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. സ്പൈഡർ മൈറ്റ്സ്, മീലിബഗ്സ് തുടങ്ങിയ കീടങ്ങളുടെയൊക്കെ ഉപദ്രവം ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. നീം ഓയില് നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും. അരേക്കപ്പാമ്പിൻ്റെ കെയറിനെക്കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. ഒഴിവുള്ളപ്പോൾ കുറച്ച് സമയം അതിനുവേണ്ടി ഒന്ന് നീക്കി വെച്ചാലും മതി. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അരേക്കപ്പാമ്പിന് അത്ഭുതം പ്രവർത്തിക്കാനാവും. നിങ്ങളുടെ മുറിക്കുള്ളിൽ നിറയപ്പെടുന്നത് പ്രകൃതിയുടെ ശാന്തിയും സൗന്ദര്യവുമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലീസ് കമൻറ്റ് ആൻഡ് ഷെയർ ഓൾസോ. താങ്ക് യു.